വാർത്തയിലേക്ക് വിശദമായി ജാമ്യം ലഭിക്കാൻ ആർഷോ ഹാജരാക്കിയത് വ്യാജ സത്യവാങ്മൂലമെന്ന ആരോപണവുമായി മുൻ AASF നേതാവ് നിമിഷ രാജു ഹൈക്കോടതിയിലാണ് ആർഷോ സത്യവാങ്മൂലം ഹാജരാക്കിയത് ഞാനിതിനെപ്പറ്റി മറ്റൊരു പ്രതികരണങ്ങളും ഫേസ്ബുക്ക് വഴിയൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷെ അതിക്ക് ഐഷ പി ജമാ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അവരെ പോക്സോ കോർട്ടിൽ ആണെന്ന് പറയുന്നു അവർ മണിപ്പൂറും നമ്മളെ ആർഷവും നേരത്തെ കൊടുത്തിട്ടില്ല എനിക്കൊന്നും ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല ജാമ്യാപേക്ഷയോടൊപ്പം ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അത് അന്നത്തെ ആ കേസിൽ അപ്പിയർ ചെയ്തിരുന്ന ആള് വഴി തന്നെ അറിഞ്ഞിട്ട് നിമിഷ ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നിമിഷ മിസ് ഐഡന്റിഫൈ ചെയ്തതാണ് ആർഷോ എന്ന് പറഞ്ഞിട്ട് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനങ്ങൾക്ക് അഫിഡവിറ്റും കൊടുത്തിട്ടില്ല എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആണ്ടിക്കൊരു അയ്യപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് സാർ ഒന്ന് നോക്കണേന്ന് പറഞ്ഞപ്പോഴേക്കും സാർ ചെന്നപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ആർഷോനെ മിസ് ഐഡന്റിഫൈ ചെയ്തതാണ് എനിക്ക് തെറ്റ് പറ്റിയതാണ് എന്ന തരത്തിലൊരു അഫിഡവിറ്റ് ആർഷോനെ അഡ്വക്കേറ്റ് എഴുതി തയ്യാറാക്കി ഹൈക്കോർട്ടിൽ കൊടുത്തേക്കാണ് ആ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഞാനൊരിടത്തും അങ്ങനൊരു ഇത് കൊടുത്തിട്ടില്ല എന്റെ കേസ് കോർട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ അതിന്റെ എനിക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് എന്റെ അഡ്വക്കേറ്റ് അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോകും എനിക്ക് ഒരു വ്യാജമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അസബിറ്റിന്റെ പുറകെയൊന്നും പോകാൻ പറ്റില്ല ഞാൻ ഓൾറെഡി എന്റെ കോർട്ടിൽ എന്റെ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് അയക്കാൻ കൃത്യമായിട്ട് അതിനെ ഒബ്ജക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത്തരത്തിലൊരു അസബിറ്റും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല അന്ന് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് നമ്മളും അങ്ങനത്തെ ഒരു അഫിഡവിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതിനിടെ അധ്യാപകനെതിരായ പി എം ആർഷോയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് എക്സാമിനേഷൻ കമ്മിറ്റി കണ്ടെത്തി വിനോദ് കുമാറിനെതിരായ പരാതിയിൽ എക്സാമിനേഷൻ കമ്മിറ്റി പ്രിൻസിപ്പലിന് റിപ്പോർട്ട് നൽകി മഹാരാജാസ് കോളേജിലെ ഗവേണിംഗ് ബോർഡ് യോഗവും ഇന്ന് ചേരും വ്യാജരേഖയിൽ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ അഗളി പോലീസിൽ പരാതി നൽകി വിദ്യയുടെ PhD വിവാദത്തിൽ കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് ലീഗൽ സബ് കമ്മിറ്റിയും പരിശോധന ആരംഭിച്ചു വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു സുവി ഈ വിവാദങ്ങളിൽ നിരവധി പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു ആദ്യം നിമിഷയുടെ പ്രതികരണമാണ് കേൾക്കേണ്ടത് സർവത്ര വ്യാജമാണല്ലോ അല്ലേ കൃഷ്ണരാജ് ഈ അർഷോയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗവേണിംഗ് ബോഡി യോഗം ചേരുകയാണ് മഹാരാജാസ് കോളേജിന്റെ ഗവേണിംഗ് ബോഡി യോഗം 11 മണിക്കാണ് ചേരുക ഒപ്പം തന്നെ ഈ അർഷോ പറയുന്ന ഒരു ആരോപണം തന്റെ മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം ആ അധ്യാപകനാണ് ഈ മാർക്ക് ലിസ്റ്റ് വിവാദത്തിന് പുറകിൽ എന്നായിരുന്നു അർഷോ പറഞ്ഞിരുന്നത് എന്നാൽ ആ അധ്യാപകന് ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് എക്സാമിനേഷൻ കമ്മിറ്റി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും എന്ന് ഇന്നലെയും മറ്റും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരെ നടപടിക്ക് ശുപാർശ ഇല്ല നടപടിയില്ല അദ്ദേഹവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രിൻസിപ്പാളിൻ്റെ തീരുമാനം ഈ പ്രിൻസിപ്പാളിനാണ് ഇപ്പോൾ എക്സാമിനേഷൻ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നത് അർഷോയുടെ മാർക്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിലാണ് വന്നത് പ്രത്യക്ഷപ്പെട്ടത് അതിൽ 0 മാർക്കുകളായിരുന്നു രേഖപ്പെടുത്തിയത് എങ്കിലും ആദ്യഘട്ടത്തിൽ പാസ്സായി എന്ന് എഴുതിയിരുന്നു പിന്നീട് അത് തിരുത്തി ഫെയിൽഡ് എന്ന് എഴുതി മാറ്റി നേരത്തെയും ഈ അധ്യാപകനെതിരെ വിനോദ് കുമാർ എന്ന ആർക്കിയോളജി വിഭാഗം കോർഡിനേറ്റർക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതികൾ കൂടെ കണക്കിലെടുത്താണ് അയാൾ ഈ അധ്യാപകനെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ നടപടിയെടുക്കാൻ ഇപ്പോൾ എക്സാമിനേഷൻ കമ്മിറ്റി തയ്യാറായിട്ടില്ല എക്സാമിനേഷൻ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 11 മണിക്കാണ് ഗവേണിംഗ് ബോഡി യോഗം ചേരുക ആ ഗവേണിംഗ് ബോഡി യോഗവും ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഈ തെറ്റായ വിവരം രേഖപ്പെടുത്തിയത് എന്ന കാര്യം പരിശോധിക്കുകയും ചെയ്യും കൃഷ്ണരാജ് സുവി ഈ ആർഷോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്റെ ഭാഗം ശരിയെന്ന് ആവർത്തിച്ച് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു
മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും ചേർന്നുണ്ടാക്കുന്ന ആരോപണങ്ങൾ എന്ന നിലയ്ക്കായിരുന്നു പലപ്പോഴും പ്രതികരണം ഒരു പരിധിവരെ ഒരാൾ പാസ്ഡ് എന്ന് കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് ആർഷോയുടെ കുറ്റമാകുന്നതെന്ന ചോദ്യവും പ്രസക്തമാണ് പക്ഷേ ഇപ്പോൾ സത്യവാങ്മൂലവും വ്യാജമെന്ന ആരോപണം കൂടി പുറത്തു വരുമ്പോൾ ആർഷോയ്ക്ക് ഇനി എങ്ങനെ പ്രതിരോധിക്കാനാകും സംഭവം ഉണ്ടായിരുന്നു ആർഷോ എഎസ്എഫ് നേതാവായ നിമിഷ രാജുവിനെ മുൻ എഎസ്എഫ് നേതാവാണ് അവർ ഇപ്പോൾ എഎസ്എഫ് നേതാവായ നിമിഷ രാജുവിനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നായിരുന്നു കേസ് ആ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു ആ കേസ് ഇപ്പോൾ ഇതായി പോയിട്ടുണ്ട് പക്ഷേ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആർഷോ വ്യാജ പരാതി അതായത് അർഷോക്കെതിരെ വ്യാജ സത്യവാങ്മൂലം നൽകി എന്ന് ഈ നിമിഷ രാജു ആരോപിക്കുകയുണ്ടായിരിക്കുന്നത് ആ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് നിമിഷ രാജു അർഷോയെ ഈ പോലീസ് പരിശോധനയ്ക്കിടെ തിരിച്ചറിഞ്ഞില്ല എന്നൊരു സത്യവാങ്മൂലമാണ് അർഷോ നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർഷോയ്ക്ക് ജാമ്യം ലഭിക്കാൻ ഇടയായത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അർഷോ ജാമ്യം നൽകുകയും മറ്റും ചെയ്തിരുന്നത് കൃഷ്ണരാജ് ശരി സുവി വിശ്വനാഥ് അമൽജ്യോതി കോളേജിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് പോലീസ് ചീഫ് വിപ്പിനെയും ഡിവൈഎസ്പിയെയും തടഞ്ഞുവെച്ചതിനാണ് കേസ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകില്ലെന്ന് കോട്ടയം എസ് പി ഇന്നലെ പറഞ്ഞിരുന്നു വിവരങ്ങളുമായി ജി ശ്രീത്തൊപ്പം ചേരുന്നു ശ്രീത്ത് ഏതു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് കോട്ടയം എസ് പിയുടെ വാക്ക് പാലിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് കൃഷ്ണരാജ് ഇതിനു മുൻപ് കോട്ടയം എസ് പി മാത്രമല്ല ഈ ഒരു ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ സംഘർഷമുണ്ടായ ദിവസം തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയതാണ് അതിന് തൊട്ട് അടുത്ത ദിവസം മന്ത്രിതല ചർച്ചയിലും വിദ്യാർത്ഥികൾക്ക് ഈ എതിരെ കേസുണ്ടാകില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ മന്ത്രിതല ചർച്ച നടന്ന ദിവസമാണ് അതായത് ഈ കേസിൻ്റെ FIR കോടതിയിൽ സമർപ്പിക്കുന്നത് ആദ്യം കോടതിയിൽ നടന്ന ചർച്ചയിൽ തന്നെ ഉറപ്പ് കൊടുത്തിരുന്നു ഇങ്ങനെ പോലീസ് നടപടിയൊന്നും ഉണ്ടാകില്ല എന്ന് പക്ഷേ അന്ന് വൈകിട്ടോടുകൂടി FIR ഇടുകയായിരുന്നു തൊട്ടടുത്ത ദിവസം കോടതിയിൽ കേസ് സമർപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് പോലീസ് പറയുന്നത് ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് ഇതിൽ എടുത്തു കാണേണ്ടത് ഈ ഇതിൽ പരാതി സ്വാഭാവികമായി ഉയർന്നു വരേണ്ട ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഇതിനകം തന്നെ വാർത്താക്കുറിപ്പിലൂടെ അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഇതിൽ പരാതിയില്ല എന്നാണ് തന്നെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല എന്നും പറഞ്ഞു സ്വാഭാവികമായി നിൽക്കുന്ന ഒരു കേസല്ല പക്ഷേ പോലീസ് ഒരു കുരുക്ക് അവിടെ ഇടുന്നു എന്നുള്ളതാണ് അത് സ്വാഭാവിക നടപടി എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് കാരണം ഇത്തരം നടപടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ഇട്ടതാണെന്ന് പറയുന്നു പക്ഷേ ഫലത്തിൽ ഇങ്ങനൊരു FIR വരുന്നത് അത് റദ്ദാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെയും ജില്ലാ പോലീസ് മേധാവി നൽകിയ ഉറപ്പ് കുട്ടികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കേസ് എന്തായാലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം സാങ്കേതികമായിട്ടാണെങ്കിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്തായാലും അതിനിടെ ഈ ഹോസ്റ്റലിലെ വാർഡൻ മായയെ മാറ്റി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അവരെ ബാംഗ്ലൂരിൽ നിന്നുള്ള മറ്റൊരു സന്യസ്ത സഭയുടെ പ്രതിനിധിയായിരുന്നു അവർ അവരെ മാറ്റി എന്നുള്ള വിവരം വരുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ കേസ് തുടരുന്നു ഇക്കാര്യത്തിൽ ഇനി എന്താണ് ജില്ലാ പോലീസ് മേധാവിക്ക് പറയാനുള്ളത് എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് കൃഷ്ണരാജ് ശ്രീതി കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് മാറണമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നു അവരെ പൂട്ടിയിടുന്നു ഇപ്പോൾ കേസെടുക്കുന്നു പോലീസ് വിദ്യാർത്ഥികൾക്കെതിരെ വിദ്യാർത്ഥികളുടെ ആരോപണം ഈ മാനേജ്മെന്റിന് വേണ്ടി പോലീസ് പണിയെടുക്കുന്നു എന്നാണല്ലോ ആ കഴിഞ്ഞുപോയ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നതും അതിലേക്കാണ് തീർച്ചയായും കൃഷ്ണരാജ് ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു പരാതിക്കാരൻ പോലും ഇല്ലാതെ ഒരു അസ്വാഭാവിക നടപടി ഈ മന്ത്രിതല ചർച്ചയിലടക്കം വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല കുട്ടികളുടേത് സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് അവിടെ ഉണ്ടായതെന്നാണ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് വിദ്യാർത്ഥികളെ ന്യായീകരിച്ചുകൊണ്ടടക്കം പറയുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനിടെ അവിടെ ഒരു കേസ് നിലനിൽക്കുന്നു എന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് നമുക്കറിയാം ഈ കേസുകൾ FIR ഒക്കെ ഉള്ള കേസാണെങ്കിൽ അത് ഭാവിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഒരു പ്രശ്നമായി ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും
നിലവിൽ ഈ കേസ് മാത്രമല്ല ഇത് മാത്രമല്ല ഈ ഇന്നലെ ഈ ശ്രദ്ധയുടെ കുടുംബം ഉന്നയിച്ച ഗൗരവമേറിയ മറ്റൊരു പരാതി ഈ ഒരു ആത്മഹത്യ കുറിപ്പ് സംബന്ധിച്ചാണ് അതൊരു പഴയ സ്നാപ്ചാറ്റിലെ ഒരു കണ്ടന്റ് ഒക്ടോബറിൽ നടന്ന ഒരു കണ്ടന്റ് എടുത്തുകൊണ്ട് അതാണ് ആത്മഹത്യ കുറിപ്പ് എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ പറയുന്നത് അത് ദുരൂഹമാണ് എന്ന അത് അടക്കമുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു ജാഗ്രത കുറവ് ഇക്കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ട് എസ് പി അങ്ങനെ പറഞ്ഞു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഇന്നലെ എസ് പി അടക്കം പറഞ്ഞ ഈ ആത്മഹത്യക്കുറിപ്പിലെ കണ്ടന്റ് അടക്കം ഇത് തന്നെയാണ് ഞാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അത് മറ്റൊരു ഘട്ടത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞൊരു കണ്ടന്റ് കൂടിയാണ് അതാണ് ഇപ്പോൾ ആത്മഹത്യക്കുറിപ്പ് എന്ന നിലയിൽ പോലീസ് അവതരിപ്പിക്കുന്നത് എന്നതും ഒരു ഗൗരവമേറിയ പ്രശ്നമായി അവിടെ നിൽക്കുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണമാണ് ഇനി ഉണ്ടാകേണ്ടത് കൃഷ്ണരാജ് ശരി അമൽജ്യോതി കോളേജിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് പോലീസ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് അധികൃതർ പോലീസ് അടക്കം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് മാറുകയായിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ജി ശ്രീ ആലപ്പുഴയിലെ സി പി എം അംഗം രഞ്ജിത്ത് ആക്രമിക്കപ്പെട്ടത് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ സംസാരിച്ചതിലുള്ള വിരോധം മൂലമെന്ന് FIR നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതി സി പി എം കാളാത്ത് എ ബ്രാഞ്ച് അംഗം സുരാജാണ് സംഭവത്തിൽ മറ്റൊരു പാർട്ടി അംഗത്തിന്റെ വീടും വാഹനവും അടിച്ചു തകർക്കപ്പെട്ടിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് രഞ്ജിത്ത് നൽകിയ പരാതി സ്ഥിരീകരിക്കുന്നതാണ് പോലീസിന്റെ FIR ന്യൂസ് 18 എക്സ്ക്ലൂസീവ്സി പി എമ്മിലെ പുതിയ ലഹരി ആരോപണം ശരിവെക്കുന്നതാണ് കേസിലെ FIR മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ച് സംസാരിച്ചതിലുള്ള പകയാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പ്രഥമ വിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുഖ്യപ്രതി സി പി എം കാളാത്ത എ ബ്രാഞ്ച് അംഗമായ സുരാജാണ് ജോജി സുജിത് ലിജോ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ രഞ്ജിത്ത് ആക്രമിക്കപ്പെട്ടതിനൊപ്പം തന്നെ കാളാത്ത എ ബ്രാഞ്ച് അംഗം ഉമേഷിന്റെ വീടും അടിച്ചു തകർത്തു സംഭവത്തിൽ മഹിള അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി കവിതയുടെ അമ്മയ്ക്കും അടിയേറ്റു April 22 നടന്ന സംഭവം CPM ആശ്രമം ലോക്കൽ കമ്മിറ്റിയെയും നോർത്ത് ഏരിയ കമ്മിറ്റിയെയും രഞ്ജിത്തും ഉമേഷും അറിയിച്ചിട്ടും പ്രതികൾക്കെതിരെ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല അനുകൂല നിലപാട് കൈക്കൊള്ളുകയും ചെയ്തു പരാതി പൂഴ്ത്തിയതോടെയാണ് ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെയും സമീപിക്കേണ്ടതായി വന്നത് വിവാദ വിഷയത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബുവിനാണ് അന്വേഷണ ചുമതല കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിന്റെ വിവാദങ്ങൾ ആലപ്പുഴ CPMൽ ഇതുവരെ അടങ്ങിയിട്ടില്ല അതിനിടയിലാണ് മയക്കുമരുന്ന് മാഫിയക്കെതിരെ സംസാരിച്ചവരെ പാർട്ടി അംഗങ്ങൾ വീട് കയറി ആക്രമിച്ചിട്ടുള്ളത് എല്ലാത്തിന്റെയും പ്രഭവ കേന്ദ്രം ആലപ്പുഴ നോർത്ത് AC കീഴിൽ ആണെന്നതാണ് ശ്രദ്ധേയം ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് 18 വാർത്തകളിലേക്ക് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോടി രവിക്കെതിരെ തലസ്ഥാനത്ത് പോസ്റ്ററുകൾ കോൺഗ്രസ് പാർട്ടി പോസ്റ്റുകൾ വിൽപ്പനയ്ക്കെന്നാണ് പോസ്റ്റർ സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ഐശ്വര്യ അനിലൊപ്പം ചേരുന്നു ഐശ്വര്യ പുനഃസംഘടനയെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കം ചുവരിലേക്കെത്തി ഇനി തെരുവിലേക്കാകുമോ DCC പ്രസിഡന്റ് പാലോട് രവിക്കെതിരെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതായത് ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ തലസ്ഥാനത്ത് പൊട്ടിത്തെറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിഭാഗീയതയുണ്ടാകുന്നു പലരും പരസ്യമായി പോലും പ്രതികരിക്കുകയും രാജ്യസന്നദ്ധത അറിയിക്കുകയും പലരും രാജിവെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ തലസ്ഥാനത്തുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തെരുവുകളിലേക്ക് പോസ്റ്റർ രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇപ്പോൾ പ്രതിഷേധങ്ങൾ കടക്കുന്നത് എന്തായാലും ഇതിൽ ഇനി നേതൃത്വം മറുപടി പറയേണ്ടി വരും കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി KPCC പ്രസിഡന്റ് മറുപടി പറയട്ടെ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ അതായത് DCC പ്രസിഡന്റിനെതിരെ പരോക്ഷമായും പരസ്യമായും ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുന്ന ഒരു ഘട്ടത്തിൽ ഇനി KPCC മറുപടി പറയേണ്ടി വരും DCCയും മറുപടി പറയേണ്ടി വരും ഇത് പേയ്മെന്റ് സീറ്റുകളാണ് അല്ലെങ്കിൽ പേയ്മെന്റ് നൽകിയ സ്ഥാനങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ഉള്ളൂര് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ പ്രധാന വിഷയം അത് ഏതെങ്കിലും നിരക്ക് പരിഹരിച്ചോ അതിന് പിന്നിൽ DCC പ്രസിഡന്റ് ആണെന്നാണോ ആരോപണം ഇതിൽ ഉള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് കാര്യം മാത്രമല്ല പൊതുവെ ഈ ബ്ലോക്ക് പുനഃസംഘടന ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ഒരു പൊതുവായ വികാരമാണ് ഇപ്പോൾ ഈ പോസ്റ്ററുകൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് പക്ഷേ ഈ ഉള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടിട്ടില്ല അത് മാത്രമല്ല ഈ ബ്ലോക്ക് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ അതിർത്തി പ്രവർത്തകർക്കിടയിലും പല നേതാക്കൾക്കിടയിലും ഗ്രൂപ്പുകൾക്കിടയിലും ഒക്കെയുണ്ട് പക്ഷെ അതിനൊരു
പരിഹാരം അല്ലെങ്കിൽ അതിനൊരു ചർച്ചയ്ക്ക് പോലും നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതാണ് പ്രവർത്തകരെ പോലും ചോദിപ്പിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ ഉള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് കാര്യത്തിലും ഒരു മാറ്റമോ അല്ലെങ്കിൽ ഈ ലിസ്റ്റിന്റെ കാര്യത്തിലും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്കോ ചർച്ചയ്ക്കോ നിലവിൽ നേതൃത്വം തയ്യാറല്ല. ഈ പല ബ്ലോക്ക് പ്രസിഡന്റുമാരെയും നിയമിച്ചതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിനെതിരെ ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇനി നേതൃത്വം മറുപടി പറയേണ്ടി വരും. ഈ ലിസ്റ്റിൽ ഒരു മാറ്റവും വരുത്താൻ നേതൃത്വം തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പോസ്റ്ററുകൾ തലസ്ഥാനത്ത് പാർട്ടി പോസ്റ്ററുകൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ടോടെയാണ് പല പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐശ്വര്യ ആര്യ. ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂയോർക്കിലെത്തി. ധനമന്ത്രി KN ബാലഗോപാലും സ്പീക്കർ AN ഷംസീറും മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയെയും സംഘത്തെയും വിമാനത്താവളത്തിൽ നോർക്ക ഡയറക്ടർ ഡോക്ടർ M അനിരുദ്ധൻ, സംഘാടക സമിതി പ്രസിഡന്റ് മന്മഥൻ നായർ എന്നിവർ സ്വീകരിച്ചു. നാളെ ലോക കേരള സഭാ സെഷൻ നടക്കും. ടൈംസ് സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അമേരിക്കൻ മലയാളികളെ അഭിസംബോധന ചെയ്യും. കാലവർഷം എത്തിയതോടെ കേരളത്തിൽ മഴ കനക്കുന്നു. ഇന്ന് 8 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെയാണ് കേരളത്തിൽ കണ്ണൂർ വരെ കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചത്. അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച ബിപോർജോയ് ചുഴലിക്കാറ്റ് അറബിക്കടലിൽ വടക്കു പടിഞ്ഞാറ് ദിശയിൽ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇനിയുള്ള 52 ദിവസങ്ങൾ വിശ്രമമാണ്. ദുരിതകാലത്ത് സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കഴിഞ്ഞ മാസം വരെ തുടർന്ന കനത്ത ചൂട് മത്സ്യലഭ്യതയിൽ വൻ ഇടിവ് സൃഷ്ടിച്ചപ്പോൾ മഴക്കാലം പ്രതീക്ഷയുടേതായിരുന്നു. ആ പ്രതീക്ഷ ദിവസങ്ങൾക്കകം അസ്തമിച്ചു. ഇനിയുള്ള 52 ദിവസങ്ങൾ ആഴക്കടൽ മത്സ്യബന്ധനമില്ല. പുറംകടലിൽ മീൻ തേടിപ്പോയ ബോട്ടുകൾ തീരം തേടി വന്നുകൊണ്ടിരിക്കുന്നു. അർദ്ധരാത്രിയോടെ ബാക്കി ബോട്ടുകൾ കൂടി വിവിധ തീരങ്ങളിൽ നങ്കൂരമിടും. വർദിയുടെ കരയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവർ ആവർത്തിക്കുന്നു, ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണ്. ട്രോളിംഗ് നിരോധനത്തിന്റെ സമയം മാറ്റി പരീക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഫിഷിംഗ് ബാൻ ആണ് ബാക്കി എല്ലാ സ്റ്റേറ്റുകളും നടപ്പിലാക്കുന്നത്. ഇവിടെ മാത്രമാണ് 3600 ട്രോളിംഗ് ബോട്ടുകൾക്ക് മാത്രം നിരോധനം ഏർപ്പെടുത്തി ഒരു ട്രോളിംഗ് നിരോധനമാക്കി മാറ്റിയിരിക്കുന്നത്. മത്സ്യത്തമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃകൾ ഇവിടെയും ഫിഷിംഗ് ബാൻ ആണ് നടപ്പിലാക്കുന്നത്. 3600 വരുന്ന ട്രോളിംഗ് ബോട്ടുകളെ ആശ്രയിച്ച് കുടുംബം പുലർത്തുന്ന 10,000 മത്സ്യത്തൊഴിലാളികൾക്ക് ഇക്കാലത്തെ പ്രതീക്ഷ സർക്കാർ സഹായങ്ങളിലാണ്. സൗജന്യ റേഷനും മറ്റാനുകൂല്യങ്ങളും മുടക്കം കൂടാതെ നൽകുമെന്നാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. ട്രോളിംഗ് നിരോധന സമയത്ത് ബോട്ടുകളുടെ നവീകരണത്തിന് പലിശരഹിത വായ്പ അനുവദിക്കണമെന്നതാണ് ബോട്ടുടമകളുടെ ആവശ്യം. ന്യൂസ് 18 കൊല്ലം. കാസർഗോഡ് നെല്ലിക്കട്ടയിലെ കുപ്ര ഗോഡൌണിൽ വൻ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായി കത്തിനശിച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. കാസർഗോഡ്, ഉപ്പള എന്നിവിടങ്ങളിൽ നിന്നായി അഗ്നിരക്ഷാസേനയുടെ 3 യൂണിറ്റ് എത്തി തീയണച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.